സത്യത്തിൽ ആ ക്ഷേത്രത്തിന്റെ പണി മുഴുവനായിട്ടില്ല, അത് ഇവരെല്ലാവരും പറയുന്നു, അതവർ സമ്മതിക്കുന്നു. പക്ഷെ പണി മുഴുവനായാലും ഇല്ലെങ്കിലും അത് പ്രശ്നമല്ലേ, കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇവിടെ ജനുവരിയിൽ ഉദ്ഘാടനം കഴിയണം, അമ്പലത്തിന്റെ പണി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇവിടെ ഇല്ല. ഇതാണ് അവസ്ഥ. പുരുഷന്മാരല്ല അടികൊണ്ടത്, അന്ന് സ്ത്രീകളെ അടികൊണ്ടത്. ആ സ്ത്രീകളുടെ ചരിത്രമുള്ള നാടാ കേരളം. ആ കാലത്തെ പറ്റി എന്തെങ്കിലും ഒരു വാചകം പറയാനുണ്ടോ ബി ജെ പിക്ക്? റോഡ് വക്ക് പോയി നിന്നിട്ടുണ്ടോ അന്ന് ഏതെങ്കിലും ബി ജെ പിക്കാർ, ജനസംഘക്കാരൻ ഈ പരിപാടി നടക്കുന്ന കാലത്ത്? നിരവധി രാമായണങ്ങൾ, ഒരുപാട് തരം രാമായണങ്ങൾ വായിക്കുകയും പലതരം രാമായണത്തിന്റെ നരേറ്റീവുകളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല എവിടെയാണ് ഈ ആഗോള ഭീകരതയ്ക്ക് എതിരെ പോരാടിയ രാമനുള്ളത്. ആലോചിച്ച് നോക്കൂ, പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ കുറെ പേരുണ്ട് അക്കാമാച്ചറി, ആരാ? കമ്മ്യൂണിസ്റ്റ് ഏരിയല്ലേ? കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം NSS ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സുകുമാരൻ നായർ ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട്, ക്ഷേത്ര ഉദ്ഘാടനം നിരസിക്കുന്നവർ ദൈവികതയെയാണ് നിരസിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു RSS ബി ജെ പിയുടെയോ സ്വരം തന്നെയല്ലേ? അല്ല, അത് സുകുമാരൻ നായർ ദീർഘകാലമായിട്ടൊരു ടിപ്പിക്കൽ സംഘപരിവാർ സ്വരത്തിലാണല്ലോ സംസാരിക്കുന്നത്. ഞാനതല്ല എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും. അത് ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും, ഞാൻ സംഘിയല്ല പക്ഷേ എന്ന് പറഞ്ഞ് എഴുതുന്ന കുറേ ആളുകളുണ്ട്. ഈ പക്ഷേക്കാർ കുറേ ഉണ്ട്. അതിൻ്റെ ഒരു ഒരു ഗ്രാൻഡ് നെറേറ്റീവാണ്, കേരളത്തിലെ ഗ്രാൻഡ് നെറേറ്റീവാണ് എന്ന് വെച്ചാൽ, ഗ്രാൻഡ് എന്ന് വെച്ചാൽ അയാൾ ഗ്രാൻഡ് ആണെന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, പക്ഷേ കേരളത്തിലെ ഒരു നെറേറ്റീവാണ് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ദൈവ ഈശ്വര നിന്ദയാണെന്നൊക്കെയാണ്. ഇപ്പം ഈ പറയുന്നത് തന്നെയാണ് BJP RSS പറയുന്നത് ഇന്ത്യയിലെമ്പാടുള്ള മനുഷ്യർ വിളക്ക് കൊളുത്തണമെന്നാണ്. ഇത് ആ ദിവസം അത് എല്ലാ വീടുകളിലും വിളക്ക് കൊളുത്തണം, അമ്പലങ്ങളിലൊക്കെ വിളക്ക് കൊളുത്തണം, ഹനുമാൻ ചാലീസ ചൊല്ലണം, പിന്നെ ഭയങ്കരമായ കൂട്ടപ്രാർത്ഥന നടത്തണം എല്ലാ അമ്പലങ്ങളിലും എന്നൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇന്ത്യയിലൊരു അമ്പലം പണിയുന്നതിന് ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യർ ഇത് ചെയ്യണമെന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അതിൻ്റെ ഒരു കേരള നരേറ്റീവാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എത്ര പറഞ്ഞാലും സുകുമാരൻ നായർക്കോ NSSനൊന്നും എത്താൻ പറ്റാത്തത്രയും കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്. നമ്മളതേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ നോട്ടീസ് നിങ്ങൾ കാണേണ്ടതാണ്. അതിനകത്തൊരു വാചകമുണ്ട്, 500 വിമോചന പോരാട്ടത്തിന് ശേഷം നേടിയെടുത്ത ഭൂമി. ഒരു വാചകമാണ്. എന്ത് വിമോചന പോരാട്ടം? പലസ്തീൻ വിമോചന പോരാട്ടം എന്നൊക്കെ പറഞ്ഞ പോലെയാണോ അത്? എന്താ എനിക്ക് മനസ്സിലായില്ല എന്തായി ഉദ്ദേശിക്കുന്നത്. 500 വിമോചന പോരാട്ടം മുസ്ലിങ്ങളോട് നടത്തിയെന്നല്ലേ എൻ്റെ അർത്ഥം? അവസാനത്തെ ഒരു വാചകമുണ്ട്, ഗ്ലോബൽ ടെററിസത്തിനെതിരെ പണ്ട് നിലകൊണ്ട് ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളാണ് ശ്രീരാമൻ. ആഗോള ഭീകരതയ്ക്കെതിരെ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? ആഗോള ഭീകരതയ്ക്കെതിരെ ആഗോളം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് തന്നെ ഈ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കാലത്തുണ്ടോ? ഏത് ഗോളം? ഈ ഗ്ലോബൽ ടെറർ എന്താ? അപ്പൊ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഗ്ലോബൽ ടെററിസം എന്ന വാക്കിലൂടെ ഇവർ എയിം ചെയ്യുന്ന ഒരു പ്രത്യേക മതത്തെയാണ്. RSS തീവ്രവാദം അവർ കാണുന്നില്ല, കാണുന്നില്ല. RSS പറയുന്ന രാമജന്മഭൂമിയുടെ അവകാശികൾ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊളിറ്റിക്സുകാർ പറയുന്ന ഗ്ലോബൽ ടെററിസം എന്താണ്? അത് അൽഖ്വയ്ദ, ബിൻ ലാദൻ, മിഡിൽ ഈസ്റ്റ്, അറബ് കൺട്രീസ് എന്നൊക്കെ പറഞ്ഞ അവർ അമേരിക്കൻ നരേറ്റീവ് ഉണ്ടല്ലോ, ടെററിസത്തെ പറ്റിയുള്ള അമേരിക്കൻ നരേറ്റീവ്. ആ അമേരിക്കൻ നരേറ്റീവിൻ്റെ ഒരു ഇന്ത്യൻ വൈതാളിക സംഘമാണിത്. അത് കൃത്യമായി തന്നെ മുസ്ലിങ്ങൾ ടെററിസ്റ്റുകളാണ് എന്നതാണ്. അപ്പം ആ ഗ്ലോബൽ ടെററിസം എന്ന് ഒബാമ പറഞ്ഞ എന്താ അർത്ഥം? അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ എന്താ അർത്ഥം? ആ അർത്ഥമാണ് ഇവിടുത്തെ അർത്ഥം. അവരുദ്ദേശിക്കുന്ന ഒരു അർത്ഥമുണ്ടല്ലോ, ഗ്ലോബൽ ടെററിസത്തിനെതിരെയുള്ള യുദ്ധത്തിലാണ് ഞങ്ങൾ എന്ന് ക്ലിന്റൺ പറയുമ്പോൾ എന്തായിരുന്നു അർത്ഥം? അതേ അർത്ഥം. അതിനെതിരെ പണ്ട് യുദ്ധം ചെയ്ത ആളാണ് ശ്രീരാമൻ. എനിക്കറിയില്ല, ശ്രീരാമൻ്റെ പല രാമായണങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായി, എൻ്റെ പുസ്തകരചനയുടെ ഭാഗമായിട്ടൊക്കെ നിരവധി രാമായണങ്ങൾ, ഒരുപാട് തരം രാമായണങ്ങൾ വായിക്കുകയും പലതരം രാമായണത്തിൻ്റെ നരേറ്റീവുകളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. എനിക്കറിയില്ല എവിടെയാണ് ഈ ആഗോള ഭീകരതയ്ക്ക് എതിരെ പോരാടിയ രാമനുള്ളത്. അതിനൊന്നും പ്രസക്തിയില്ല. ഇത്തരം യുക്തിപരമായ ചോദ്യങ്ങൾക്കൊന്നും ഈ നാട്ടിൽ പ്രസക്തിയില്ല. ഇനി മതബോധത്തിന്റെ പേരിലാണ് തീവ്രവാദം എന്ന് വിളിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതബോധത്തിന്റെ ആംഗിൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലപ്പെടുത്തിയത് ഈ സംഘപരിവാർ അനുകൂല അല്ലേ? സംഘപരിവാർ സ്ഫോടന പരമ്പരയുടെ ഒരു ചരിത്രമുണ്ട്. മുസാഫർ നഗർ, ഗോദ്ര, എത്ര സംഭവങ്ങൾ, അത് നമുക്ക് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാണ്. പക്ഷെ അത് അതാണ് ചരിത്രത്തിൽ അതെല്ലാം മാഞ്ഞു പോകും.
നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ 10 വർഷത്തെ കഴിഞ്ഞ ഭരണത്തിൻ്റെ കണക്കെടുപ്പാണോ ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്? അല്ല. ആ കണക്കെടുപ്പ് നടന്നാൽ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഇന്നത്തെ ഭരണകൂടത്തിന് വോട്ട് ചെയ്യുമോ? പക്ഷേ നടക്കാൻ പോകുന്നത് എന്താണ്? ജനുവരി 22 നടക്കാൻ പോകുന്ന ഈ രാമക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തോടെ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ മറ്റെല്ലാറ്റിനേക്കാളും വലിയ ലക്ഷ്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്ര മറ്റേ ശങ്കരാചാര്യ മഠത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ശങ്കരാചാര്യ ആചാര്യന്മാരെല്ലാം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. അവർ പങ്കെടുക്കാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞത് ക്ഷേത്രം മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. സത്യത്തിൽ ആ ക്ഷേത്രത്തിന് പണി മുഴുവനായിട്ടില്ല, അത് ഇവരെല്ലാവരും പറയുന്നു, അതവർ സമ്മതിക്കുന്നു. പക്ഷെ പണി മുഴുവനായാലും ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ലെന്നേ, കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ഇവിടെ ജനുവരിയിൽ ഉദ്ഘാടനം കഴിയണം, അമ്പലത്തിൻ്റെ പണി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇവിടെ ഇല്ല, ഇതാണ് അവസ്ഥ. അത് പണി കഴിഞ്ഞിട്ടില്ല എന്നതൊരു പ്രശ്നമായി ഇന്ത്യയിൽ ഉന്നയിക്കപ്പെടാൻ പോകുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഇവിടെ പ്രശ്നമാവില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഉദ്ദേശം നടന്നു. ഇനി നോക്കിക്കോളൂ, ബി ജെ പി വരുന്ന ഇലക്ഷനിലൊന്നും കാര്യമായി തീവ്ര ഹിന്ദുത്വം പറയില്ല, കാരണം അവർക്കത് പറയേണ്ട കാര്യമില്ല. ബൈ ഡിഫോൾട്ട് അവരത് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞെന്നേ, അവരത് ചെയ്ത് കാണിച്ചു. എന്താണോ അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാണ് ഇനി അവർ പറ്റു കാര്യങ്ങളൊക്കെ പറയും. നാരീശക്തി കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നിന്ന് നാരീശക്തിയെ പറ്റി മറ്റേ അങ്ങനെ സ്ത്രീകൾക്ക് ഉള്ള എന്താ പറയുക, സ്ത്രീ സംവരണം ഉറപ്പാക്കുന്നതിനെ പറ്റി, വികസനത്തിൻ്റെ പ്രൊജക്റ്റുകളെ പറ്റി, ഗംഗാ ശുചീകരണത്തിൻ്റെ പറ്റി, ഇതിനെപ്പറ്റിയൊക്കെയാണ് ഇനി ബി ജെ പി സംസാരിക്കുക. നാരീശക്തിയെ കുറിച്ച് പറയുമ്പോഴും അപ്പുറത്ത് ഗുസ്തി താരങ്ങളായ സ്ത്രീ ഗുസ്തി താരങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള നടപടികളും ഒന്നും കാണില്ല. അവിടെ സാക്ഷി മാലിക് കണ്ണീരോടുകൂടി മറ്റേ ബൂട്ടെടുത്ത് അഴിച്ചു വെക്കുന്നു, കാണില്ല. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് വയലിലേക്ക് ഓടിച്ചു കൊണ്ടുവരുന്നു, അതിൻ്റെ വീഡിയോ പുറത്തു വരുന്നു മണിപ്പൂരിൽ, കാണില്ല. ഇന്ത്യയിലെമ്പാടും എത്രയോ സ്ത്രീകളുടെ ബലാത്സംഗങ്ങൾ ജാതി കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, കാണില്ല. കാണേണ്ട കാര്യമില്ലെന്നേ, അത് കാണേണ്ട കാര്യമില്ല. ആലോചിച്ച് നോക്കൂ, പ്രധാനമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ കുറേ പേരുണ്ട് അക്കാമ്മാച്ചറിയാൻ, ആരാ? കമ്മ്യൂണിസ്റ്റ് ഏരിയല്ലേ, പിന്നീട് സോസമ്മ പുന്നൂസ്, ആരെ കുറിച്ച്? ഇതൊക്കെ ബി ജെ പി കാരാണോ ഈ പറയുന്ന ആളുകളൊക്കെ? കേരളത്തിൽ വന്നു നിന്ന് കേരളത്തിൻ്റെ സ്ത്രീ ചരിത്രത്തെ പറ്റി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിൻ്റെ ഒരു ക്രൂരഫലിതം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്ത് ക്രൂരമായിട്ടുള്ളൊരു ഫലിതമാണത്? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ത്രീകൾക്കിടമുണ്ട്, അതിന് സംശയം എന്തായിരിക്കുന്നത്? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ അതിനി സ്വതന്ത്ര കേരളമൊന്നുമല്ല, സാമൂഹ്യ വിപ്ലവങ്ങളുടെ നമ്മുടെ നവോത്ഥാന ഘട്ടം എന്നൊക്കെ പറയുന്ന സാമൂഹ്യ വിപ്ലവ ഘട്ടം എടുത്താൽ നമ്മൾ പ്രധാന നായകന്മാരായിട്ട് കുറേ ആണുങ്ങളെ പറയും. ശ്രീനാരായണ ഗുരു, പൊയ്കയിലപ്പച്ചൻ, കെ പി കറുപ്പൻ, വള്ളോൻ, വി ടി വട്ടതിരിപ്പാട്, പ്രേംജി. ബട്ട് എല്ലാ സമരങ്ങൾക്കകത്തും സ്ത്രീകളായ പോരാളികളുണ്ട്. ആ സമരങ്ങളുടെ പേരുകൾ നിങ്ങൾ നോക്കൂ, ഒക്കെ സ്ത്രീ പ്രശ്നമായിരുന്നു. കേരളത്തിൻ്റെ അനുഭവ തലത്തിലുള്ള സാമൂഹ്യ വിപ്ലവങ്ങളുടെ കാതൽ സ്ത്രീ പ്രശ്നങ്ങളായിരുന്നു. അച്ചിപ്പുടവ സമരം, എന്ത് സമരം അത്? മേൽമുണ്ട് സമരം, എന്ത് സമരമാണ്? മൂക്കുത്തി സമരം, എന്ത് സമരമാണ്? കല്ലുമാല മാറുമറക്കൽ സമരം, എന്താ? അതെ, കല്ലുമാല സമരം, എന്ത് സമരമാണ്? ഘോഷ വലിച്ചു പൊട്ടിക്കൽ, മറക്കുടകത്ത് നിന്ന് പുറത്തു വരൽ. കേരളത്തിൻ്റെ സാമൂഹ്യ വിപ്ലവ ചരിത്രത്തിലെ സമരങ്ങളൊക്കെ നോക്കിക്കോളൂ, സ്ത്രീകളാണ്. സ്ത്രീകളായ പോരാളികളുടെ ഒരു ദീർഘ ചരിത്രമുണ്ട്, അതിദീർഘ ചരിത്രം. ഇങ്ങേ അറ്റത്ത് നമ്മൾ പറയുമല്ലോ ഗുരുവായൂർ സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ പോരാളികൾ ആരാ? സ്ത്രീകളാ. ദേവകി അന്തർജനത്തെ പോലെ അതിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ചരിത്രം എഴുതുന്നുണ്ട്. 3 സ്ത്രീകളുള്ള ബാച്ചായിട്ടാണ് പോയിട്ട് സമരത്തിൻ്റെ മുന്നിലിരിക്കുക. പോലീസ് അടിച്ച് ചോരയൊഴുകി ബോധം കെട്ട് വണ്ടിയിൽ കുതിരയെ കെട്ടിയിട്ട് ഈ സ്ത്രീകളെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ശരീരം. അങ്ങനെ 3 പേരെ വലിച്ചു കൊണ്ടുപോയി കഴിയുമ്പോൾ അടുത്ത 3 പേർ വന്നിരിക്കും. മുമ്പ് നടന്ന 3 പേരുടെ മുകളിലുള്ള ഈ മർദ്ദനം കണ്ടിട്ടും അടുത്ത 3 സ്ത്രീകൾ വന്നിരിക്കും. അങ്ങനെ ബാച്ച് ബാച്ചായിട്ടാണ് സ്ത്രീകൾ വന്നിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ. പുരുഷന്മാരല്ല അടി കൊണ്ടത്, അന്ന് സ്ത്രീകളെ അടി കൊണ്ടത്. ആ സ്ത്രീകളുടെ ചരിത്രമുള്ള നാടാണ് കേരളം. ആ കാലത്തെ പറ്റി എന്തെങ്കിലും ഒരു വാചകം പറയാനുണ്ടോ ബി ജെ പിക്ക്? റോഡ് വക്ക് പോയി നിന്നിട്ടുണ്ടോ അന്ന് ഏതെങ്കിലും ബി ജെ പിക്കാരൻ, ജനസംഘക്കാരൻ ഈ പരിപാടി നടക്കുന്ന കാലത്ത്? ഈ സവർണകാരുടെ ഒപ്പം നിൽക്കുകയല്ലാതെ, ഈ സനാതനവാദികളുടെ ഒപ്പം നിൽക്കുകയല്ലാതെ, കേരളത്തിൻ്റെ സാമൂഹ്യ വിപ്ലവ ചരിത്രത്തിനകത്ത് ഒരു വ്യക്തിയുടെ പേര് പറയാനുണ്ടോ? ഒരു വ്യക്തി ഇല്ല. എന്നിട്ട് 2023
വന്നിട്ട് ഇവിടെ വന്ന് നാരീ ശക്തി, അക്കാമ ചെറിയാൻ, റോസമ്മ പുന്നൂസ് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഇവിടെ പറ്റുന്ന കുറച്ച് ആളുകളെ, അവിടെ കുറച്ച് സ്ത്രീകളെയൊക്കെ അവർ പ്രധാനമന്ത്രിയുടെ, ഞാൻ അവരെല്ലാം കുറ്റപ്പെടുത്താനൊന്നും ഇപ്പം നിൽക്കുന്നില്ല, മേ ബി അതിൽ പൊളിറ്റിക്സ് ഉള്ള ആളുകളുണ്ടാവും പി ടി ഉഷയൊക്കെ പോലെ അവിടെ വന്നവരെല്ലാം ഞാൻ, കാരണം പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ പലരെയും പങ്കെടുപ്പിക്കാം, അങ്ങനെ പങ്കെടുക്കാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എല്ലാവർക്കും ശബാന ആസ്മിയെ പോലെ അല്ലെങ്കിൽ നന്ദിതാദാസിനെ പോലെ അല്ലെങ്കിൽ ടി എം കൃഷ്ണയെ പോലെയുള്ള സ്റ്റാൻഡൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്തായാലും അങ്ങനെ കുറേ പേര് അവിടെ വന്ന് പങ്കെടുപ്പിക്കുന്നു, കുറേ ആർട്ടിസ്റ്റുകളെയൊക്കെ. എന്നിട്ട് അതിന് നടുവിൽ നരേന്ദ്രമോദി നിന്ന് പറയുകയാണ്, അതിൽ മറിയക്കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്, ഇന്നത്തെ കേരളത്തിൻ്റെ സ്ത്രീ പ്രതിനിധികളൊക്കെ ഉണ്ട്. വലിയ രാഷ്ട്രീയ അശ്ലീലമാണ് നടക്കുന്നത്. ചരിത്രത്തിൻ്റെ എന്താ പറയുക, മാനഭംഗം എന്നൊക്കെ പറയില്ലേ, ചരിത്ര മാനഭംഗം, അതാണ് നടക്കുന്നത്. പക്ഷേ എളുപ്പമല്ല, ഇതൊരു വലിയ ഗ്രാൻഡ് നരേറ്റീവായി കഴിഞ്ഞു. ഈ ഗ്രാൻഡ് നരേറ്റീവിനെ പ്രതിരോധിക്കണമെങ്കിൽ അതിശക്തമായ എന്താ പറയുക, ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് അനിവാര്യമായി തീരും. അതിനുള്ള ധീരത എത്ര പേർ കാണിക്കുമെന്നതാണ് വലിയ ചോദ്യം. അക്കാദമിക് രംഗത്ത് പോലും വലിയൊരു മൗനം വന്ന് വിഴുങ്ങുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ വളരെ വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ അറിയാവുന്ന ചരിത്രകാരന്മാർ വരെ ക്രമേണ നിശബ്ദമാവുകയാണ്. കാരണം ഇനി നിശബ്ദമായില്ലെങ്കിൽ ഞങ്ങളുടെ അടിത്തറ ഇല്ലാതാവും, ഞങ്ങൾ വലിയ പ്രശ്നത്തിലാവും എന്ന ഭയം അതിങ്ങനെ പിടിമുറുക്കുന്നുണ്ട്. പഴയ ബ്രഹത്തിൻ്റെ കവിതയിലെ വാചകമുണ്ടല്ലോ, നിങ്ങളുടെ രാജ്യം ആരാണ് ഭരിക്കുന്നത്? ഭയമാണ് ഭരിക്കുന്നത്, ഭയം ഭരിക്കുന്ന രാജ്യം. യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിൻ്റെ ഭരണകൂടം ഭയമായി മാറുക എന്നൊരു കണ്ടീഷനുണ്ട്, ഒരു ഫാഷിസ്റ്റ് സ്റ്റേറ്റിൽ. അതിലേക്ക് ക്രമേണ നമ്മൾ വീഴുകയാണ്. അതിനെ പ്രതിരോധിക്കലാണ് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക്. അതെങ്ങനെ സാധ്യമാവും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം.